പെരിന്തൽമണ്ണ പോസ്റ്റൽ ബാലറ്റുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ മലപ്പുറം കളക്ടർ അന്വേഷണം ആരംഭിച്ചു അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ വിശദ്ധ റിപ്പോർട്ട് നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം പെട്ടി തുറന്ന സംഭവവും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് ആദ്യം സൂക്ഷിച്ച പെരിന്തൽമണ്ണ ട്രഷറിയിൽ നിന്നാണോ പിന്നീട് എത്തിച്ച മലപ്പുറം സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാണോ പെട്ടി തുറന്നത് എന്നാണ് കണ്ടെത്തേണ്ടത് രണ്ട് ഓഫീസുകളിലെയും ഉദ്യോഗസ്ഥരുടെ വിശുദ്ധ മൊഴി രേഖപ്പെടുത്താനും സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനുമാണ് നീക്കം ചരിത്ര തീരുമാനവുമായി സംസ്ഥാന സർക്കാർ സർവകലാശാലകളിലെയും വിദ്യാർത്ഥികൾക്ക് ആർത്തവാവധിയും പ്രസവാവധിയും അനുവദിച്ച് ഉത്തരവിറക്കി കുസാറ്റ് സർവകലാശാല മാതൃക പിൻപറ്റിയാണ് തീരുമാനം നടപടിയെ വിദ്യാർത്ഥി സംഘടനകൾ സ്വാഗതം ചെയ്തു സ്ത്രീ ശാക്തീകരണ ചുവടുവയ്പ്പുകളിൽ സുപ്രധാന ഈടാവുന്ന ചരിത്ര തീരുമാനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലകളിലെയും വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവധിയും പ്രസവാവധിയും അനുവദിച്ചു ഉത്തരവിറങ്ങി വിദ്യാർത്ഥികൾക്ക് ഓരോ സെമസ്റ്ററിലും പരീക്ഷ എഴുതാൻ എഴുപത്തിയഞ്ച് ശതമാനം ഹാജരാണ് വേണ്ടത് എന്നാൽ ആർത്തവാവധി പരിഗണിച്ച് വിദ്യാർത്ഥിനികൾക്ക് എഴുപത്തിമൂന്ന് ശതമാനം ഹാജരുണ്ടായാലും എഴുതാമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ഇതോടൊപ്പം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് പരമാവധി അറുപത് ദിവസം വരെ പ്രസവാവധി അനുവദിക്കാനും സർക്കാർ തീരുമാനിച്ചു കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയായിരുന്നു ആർത്തവാവധി ആദ്യം നടപ്പിലാക്കിയത് ഇതിന് പിന്നാലെ തീരുമാനം നടപ്പാക്കണമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ആവശ്യം ഉന്നയിച്ചു ഇത് അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ തീരുമാനം സർവകലാശാല നിയമങ്ങളിൽ ഇതിനാവശ്യമായ ഭേദഗതികൾ വരുത്തും സർക്കാർ തീരുമാനത്തെ വിദ്യാർത്ഥി സംഘടനകൾ സ്വാഗതം ചെയ്തു വിപ്ലവകരമായ തീരുമാനം പറഞ്ഞു സർക്കാരിന്റെ പോസിറ്റീവായ നിലപാട് സ്വാഗതാർഹമെന്നും ക്യാമ്പസുകളിൽ ആർത്തവ കൂടി നടപ്പാക്കണമെന്നും കെ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം